ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളെ ബന്ദികളാക്കിയ ഹമാസ് കമാൻഡറെ വധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന. ഹമാസിൻ്റെ നാസർ റദ്വാൻ കമ്പനിയുടെ കമാൻഡറായിരുന്നു അഹമ്മദ് സിയാമെന്നിനെയാണ് വധിച്ചത്. ഇയാൾ ഭീകരാക്രമണങ്ങളിൽ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചിരുന്നതായും IDF അറിയിച്ചു. ഹമാസുകാർ മൊത്തത്തിൽ ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ ഗാസയിലെയും പലസ്തീനിലെയും സാധാരണ ജനങ്ങളെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും കവചങ്ങളാക്കും, പരിചകളാക്കും. വരുന്ന ആക്രമണങ്ങളെല്ലാം ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടും. അത് കഴിയുമ്പോൾ നമുക്ക് ഇരവാദം ഉന്നയിച്ച് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താമല്ലോ. ഈ മാസം ആദ്യം ഹമാസിന്റെ ഗാസ മേധാവിയായ യഹിയ സിൻവാറിനെ കണ്ടെത്തി കൊല്ലാൻ ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് ആഹ്വാനം ചെയ്തിരുന്നു. ഇയാളെ കൊന്നാൽ യുദ്ധത്തിന്റെ തീവ്രത കുറയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ പോലും നീചമായി കൊന്നൊടുക്കിയ ഹമാസിനെതിരെ ശക്തമായ പോരാട്ടമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയെയാണ് ഇവർ പരിചയാക്കുന്നത്. ഗാസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവന് യാതൊരു വിലയും ഹമാസ് നേതാക്കൾ നൽകുന്നില്ല. ഹമാസ് ഭരണകൂടം ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയുള്ള ഭരണകൂടമാണ്. പക്ഷേ ഗാസയിലെ ഹമാസിന്റെ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു. 50 ഹമാസ് നേതാക്കളെ വധിച്ചെന്നും IDF അവകാശപ്പെട്ടു. ദിവസവും 4 മണിക്കൂർ വെടിനിർത്തൽ ഇടവേളകൾ നടപ്പാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. വെടിനിർത്തലിന് 3 മണിക്കൂർ മുമ്പ് പ്രത്യേക അറിയിപ്പ് നൽകുമെന്നാണ് പ്രഖ്യാപനം. ഗാസയിൽ ഇതുവരെ 11,000-12,000 ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഗാസ സിറ്റിയിലെ അൽ ഖുദ്സ് ആശുപത്രി പരിസരത്തും വെടിവെയ്പ് രൂക്ഷമായി തുടരുകയാണ്. തെക്കൻ ഇസ്രായേലിലെ എയ്ലാറ്റ് നഗരത്തിൽ റോക്കറ്റ് ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഹമാസിനെ പൂർണമായും തുരത്താതെ ആക്രമണം അവസാനിപ്പിക്കുകയോ വെടിനിർത്തുകയോ ചെയ്യില്ല എന്ന് ഇസ്രായേൽ പ്രത്യക്ഷമായും പരോക്ഷമായും അറിയിച്ചു കഴിഞ്ഞു. വെടിനിർത്തണം വെടിനിർത്തണം എന്ന് പറയുമ്പോൾ ഹമാസിനെ നിയന്ത്രിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും മുന്നോട്ട് വരുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൊണ്ടുപിടിച്ച് ചർച്ചയിലാണ്. ഗാസയെ വെറുതെ വിടണം, ഇസ്രായേൽ വെടിനിർത്തണം. പക്ഷേ വെടിനിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വടക്കൻ ഗാസയിൽ ഹമാസ് കേന്ദ്രങ്ങളെ പൂർണ്ണമായും വളഞ്ഞതായും സമ്പൂർണ്ണ ശക്തി പുറത്തെടുത്തിട്ടുള്ള കനത്ത ആക്രമണമാകും ഇനി നടക്കുകയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അവകാശപ്പെട്ടു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സുരക്ഷയ്ക്ക് ഒരു വെല്ലുവിളിയും ഇനി ഉയരാൻ പാടില്ല. ആ നിലയ്ക്കുള്ള ആക്രമണവും തുടർ നടപടികളുമാകും ഇസ്രായേൽ കൈക്കൊള്ളുകയെന്നും ഇതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയതായും നെതന്യാഹു അറിയിച്ചു. 20,000 പേർ തങ്ങുന്ന അൽ ഷിഫ ഉൾപ്പെടെ എല്ലാ ആശുപത്രികളും ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുകയാണിപ്പോൾ. എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടാമെന്ന സ്ഥിതിയിലാണ് ആശുപത്രികളിലെ രോഗികളും അഭയം തേടിയെത്തിയവരും. ഗാസ സിറ്റിയിലെ ആശുപത്രികൾക്കും താമസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം കടുപ്പിച്ചതോടെ കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ എണ്ണവും ഉയർന്നിരിക്കുന്നു. പക്ഷേ ഹമാസ് തീവ്രവാദികൾ വേഷം മാറി ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആശുപത്രികൾക്കടിയിലോ അഗാധമായ ഗർത്തങ്ങളുണ്ടാക്കി ആ ഭൂഗർഭ അറകളിലാണ് ഇവരുടെ ഭീകര താവളങ്ങളും. ഇതിനിടയിൽ ഗാസയിലേക്ക് ഇന്ധനം കൈമാറണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളി. റഫ അതിർത്തി മുഖേന കൂടുതൽ സഹായം ഗാസയിൽ എത്തിക്കാനുള്ള നീക്കവും തടഞ്ഞു. ബന്ദികളെ കൈമാറാതെ ഇന്ധനമുൾപ്പെടെ ഒന്നും അനുവദിക്കില്ലെന്നാണ് സൈന്യം പറയുന്നത്. താൽക്കാലിക വെടിനിർത്തൽ ലക്ഷ്യമിട്ട് അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങളുമായി ഖത്തർ നടത്തിവന്ന നീക്കങ്ങളും വിജയം കണ്ടില്ല. ഗാസയിലെ സങ്കീർണമായ സ്ഥിതി മുൻനിർത്തി അടിയന്തര ഇടപെടൽ വേണമെന്ന് ഖത്തർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻ തടവുകാരുടെ മോചനത്തിനു പകരം ബന്ദികളുടെ കൈമാറ്റം എന്ന ഉപാധിയിൽ മധ്യസ്ഥ ചർച്ച തുടരുന്നതായി ഖത്തർ അറിയിച്ചു. അതേസമയം ബന്ദികളെ ഉടൻ വിട്ടുകിട്ടാൻ വേണ്ടുന്ന
നടപടി ആവശ്യപ്പെട്ടിട്ടാണ് ആയിരങ്ങൾ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ പ്രകടനം നടത്തിയത്. ഇപ്പോൾ നടക്കുന്ന ആക്രമണം ബന്ദികളുടെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും പ്രക്ഷോഭകർ മുന്നറിയിപ്പ് നൽകി. അതിനിടയിൽ ലെബനോന് നേർക്ക് ഇസ്രായേൽ പോർവിമാനങ്ങൾ പലതവണ ആക്രമണം നടത്തി. പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ അമർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ ഹിസ്ബുല്ലയ്ക്ക് താക്കീത് നൽകുകയും ചെയ്തു. ഗാസയുടെ ഭാവി നിയന്ത്രണം ഏറ്റെടുക്കാൻ ഹമാസിനെയോ ഫതഹ് വിഭാഗത്തെയോ അനുവദിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം നിർണായക വിജയം കൈവരിച്ചു എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം ഹമാസ് തള്ളി. പുതുതായി ഒരു ഓഫീസർ ഉൾപ്പെടെ 5 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 43. ഇസ്രായേൽ ജനതയുടെ വൈകാരികതകൾ പരിഗണിച്ച് ഇപ്പോൾ ഇസ്രായേൽ ബന്ദികളുടെ പിന്നാലെ പോയാൽ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കും ഹമാസ് തീവ്രവാദികൾ. അതുകൊണ്ട് തൽക്കാലം ബന്ദികളുടെ വിഷയത്തിൽ യാതൊന്നും പറയാതെ ഭൂഗർഭ അറകളിലുള്ള ഹമാസ് നേതാക്കളെ തുരത്തി ഓടിക്കുക മാത്രമല്ല, പുകച്ച് പുറത്തു ചാടിച്ച് തല തെറിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സൈന്യം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ, പള്ളികൾ, മോസ്കുകൾ, അതുപോലെ അഭയാർത്ഥി കേന്ദ്രങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് ഇതിൻ്റെയൊക്കെ അടിയിൽ വലിയ വലിയ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലാണ് ഇവരുടെ ഭീകര പ്രവർത്തനങ്ങളെല്ലാം അരങ്ങേറുന്നത്. ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അവിടെയാണ്. 400 മുതൽ 500 വരെ കിലോമീറ്റർ ദൈർഘ്യമേറിയ തുരങ്കങ്ങളാണ്. ഇതിനകത്ത് 3 മുതൽ 6 മാസം വരെ കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സമർത്ഥമായി ജീവിക്കാനും എല്ലാ സൗകര്യവും ഈ തുരങ്കത്തിനകത്ത് ഇവർ ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ വേട്ട നായ്ക്കളെ ഇറക്കിയാണ് ഇസ്രായേൽ സൈന്യം പോരാടുന്നത്. വേട്ട നായ്ക്കളുടെ ചെവിയുടെയും തലയുടെയും ഒക്കെ ഭാഗത്ത് ക്യാമറകൾ ഘടിപ്പിച്ച് ഹമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്ന തുരങ്കത്തിന് നേരെ പരിശീലനം ലഭിച്ച വേട്ട നായ്ക്കളെ ഇറക്കി വിടുകയാണ്. നായ്ക്കളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഹമാസ് നേതാക്കൾ ജീവനു വേണ്ടി നെട്ടോട്ടമോടുന്ന വീഡിയോ ദൃശ്യങ്ങൾ നായ്ക്കളുടെ ചെവിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിലൂടെ ലഭിക്കുകയും അത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാക്കൾ തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാതെ ഞങ്ങൾ വിശ്രമിക്കില്ല എന്നും ആവർത്തിച്ച് നെതന്യാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ 50 ദിവസം വെടിനിർത്തിയാൽ 50 ബന്ദികളെ വിട്ടയക്കാം എന്നാണ് ഹമാസിന്റെ തീരുമാനം. ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് 5 ദിവസം നിങ്ങൾ വെടി നിർത്തിയാൽ 50 ബന്ദികളെ വിട്ടയക്കാമെന്നാണ്. ആ 5 ദിവസം മതിയാകും ഇസ്രായേലിനെ ഭസ്മമാക്കാൻ ഹമാസും അതുപോലെ ലഷ്കർ ഇ ത്വയ്ബയും അൽക്വയ്ദയും ഐസിസുകാരുടെയും സഹായമുണ്ടാകും. യമനിൽ നിന്ന് ഹൂതികൾ, സിറിയയിൽ നിന്ന് ഐസിസുകാർ, പാകിസ്ഥാനിലെ ലഷ്കർ ഇ ത്വയ്ബ, ലെബനനിലെ ഹിസ്ബുല്ല, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകളുടെയൊക്കെ മുഖ്യ ശത്രു ജൂതന്മാരാണ്, ഇസ്രായേലാണ്. ഇത് വളരെ നന്നായി നെതന്യാഹുവിനറിയാം. അധിനിവേശം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗാസയിലെ 4 ആശുപത്രികൾ ഇസ്രായേൽ സൈന്യം വളയാനുള്ള കാരണവും അതുതന്നെയാണ്. വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് വലിയ എടുപ്പുകൾ ഉണ്ടാക്കി അതിൽ ഹോസ്പിറ്റലുകളും സ്കൂളുകളും പള്ളികളുമൊക്കെയായി സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഭീകരവാദികൾ തഴച്ചു വളരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളൊക്കെ വെറും വാക്കായി മാത്രം മാറി. അൽഷിഫ ആശുപത്രിയുടെ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഇന്തോനേഷ്യൻ ആശുപത്രി ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് നിർത്തിവെക്കുകയും ചെയ്തു. ഗാസ സിറ്റിയിലുള്ള കുട്ടികൾക്കായി അൽ റന്തീസി ആശുപത്രി, അന്നസുർ ആശുപത്രി, ഗവൺമെന്റ് കണ്ണാശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി ഉൾപ്പെടെയാണ് ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നത്. കാരണം ഇത്തരം കേന്ദ്രങ്ങളെ പരിചകളാക്കിയാണ്
ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് പോകുന്നത്. വെടിയൊച്ചകൾ മാത്രമാണ് പുറത്തുനിന്ന് കേൾക്കാൻ കഴിയുന്നതെന്നാണ് യുദ്ധക്കെടുതികളിൽ അകപ്പെട്ടു പോയവർ പറയുന്നത്. ആശുപത്രിക്ക് മുകളിൽ ഏത് നിമിഷവും ബോംബ് വീഴാമെന്നും രോഗികളെ അനാഥരാക്കി എങ്ങും പോകില്ലെന്നും അൽഷിഫയിലെ ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നു. ഗാസയിൽ 4 മണിക്കൂർ വെടിനിർത്തൽ നടത്താനും സാധാരണക്കാർക്ക് പലായനം ചെയ്യാനുള്ള ഇടവേളകൾ നൽകാനും ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ഹൗസ് അറിയിച്ചതാണ്. പക്ഷേ ഈ വെടിനിർത്തുന്ന സമയത്താണ് ഹമാസ് തീവ്രവാദികൾ തിരിച്ചങ്ങോട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ആക്രമണം തുടരുക തന്നെ ചെയ്യും. ആക്രമണം ഭയന്ന് ഗാസ സിറ്റിയിൽ നിന്ന് 10,000 തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുകയാണ്. സാധാരണക്കാരെയും ഇസ്രായേൽ ആക്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി സാധാരണക്കാരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പരിചകളാക്കി ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി എന്നൊക്കെ ഇവർ ഓമന പേരിട്ട് വിളിക്കുമ്പോഴും അതിന് ഏറ്റവും നല്ല രൂപത്തിൽ വഴിവെട്ടിക്കൊടുക്കുന്ന ഹമാസ് തീവ്രവാദികളെ ആരും കാണുന്നില്ല. അവരുടെ തീവ്രവാദത്തെ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അപലപിക്കാൻ തയ്യാറാകാത്തത്? എന്തായിരുന്നാലും 5 ദിവസം കൊണ്ട് 50 ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ 5 ദിവസത്തേക്ക് ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബന്ദികൾക്കല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിനാണ് നെതന്യാഹു പ്രാധാന്യം നൽകിയത്. നന്ദി.